Hello children, welcome to Kids Area Online. Kids Area Online, 1 മുതൽ 4 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായി ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ട്യൂഷൻ നൽകുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഇത് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ LKG UKG ഫുൾ സിലബസ് ക്ലാസ് അവൈലബിളാണ്. PKG ക്ലാസ്സസും അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ വേണ്ടത് അത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് കഴിയും. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈനിൽ ഇന്നത്തെ ക്ലാസ് 1 ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരുടെ മലയാളം പാഠപുസ്തകത്തിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് എക്സാമിനൊക്കെ ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എഴുതുവാൻ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സസ് നൽകുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സും നിങ്ങൾ സ്ഥിരമായി കേൾക്കുക. കേൾക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പതിയെ പതിയെ പഠിച്ചെടുക്കും. ഓക്കെ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ നോക്കി, ഇവിടെ നോക്കി, മധ്യഭാഗത്ത് മിഡിൽ ഭാഗത്ത് ഒരക്ഷരമുണ്ട്. എന്താണെന്നറിയാവോ? മ്പ 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 എന്ന അക്ഷരമാണ്. ഈ മുകളിലും താഴെയുള്ള അക്ഷരം, സൈഡിലുള്ള അക്ഷരങ്ങളൊക്കെ ചേർത്ത് വായിച്ചാൽ അതൊരു വാക്കായിട്ട് മാറും. വായിച്ചു നോക്കിയാലോ? ഇവിടെ ഒന്ന് അവർ ചെയ്തിട്ടുണ്ട്, ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മാതൃക പോലെ നമ്മൾ ചെയ്യണം. പ മ്പ രം, ഒരുമിച്ച് വായിച്ച് പമ്പരം പമ്പരം. പ മ്പ രം പമ്പരം. അതുപോലെ മ്പ വരുന്ന മൂന്നക്ഷര വാക്ക് നമുക്ക് വേറെ ഉണ്ടാക്കിയാലോ? ചെ മ്പ കം ചെമ്പകം ചെമ്പകം. ചെമ്പകം എന്ന് പറഞ്ഞാൽ ഒരു പൂവാണേ, ചെമ്പകം. മറ്റു നമുക്ക് എഴുതിയാലോ? കു മ്പ ളം കുമ്പളം. കുമ്പളം എന്ന് പറഞ്ഞാൽ ഒരു പച്ചക്കറിയാണ്, കുമ്പളം. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ വാക്കുകൾ നമ്മൾ പറഞ്ഞു? പമ്പരം, കുമ്പളം, ചെമ്പകം. മൂന്ന് പദങ്ങൾ, മൂന്ന് വാക്കുകൾ കണ്ടെത്തിയല്ലേ? ഈ മൂന്ന് വാക്കുകൾ നമ്മൾ ശരിയായി യോജിപ്പിച്ച് എഴുതണം. ഇവിടെ വിരിഞ്ഞു, കറക്കി, പറിച്ചു, മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? വിരിഞ്ഞു, കറക്കി, പറിച്ചു. ടീച്ചർ ഇവിടെ മൂന്ന് വാക്കുകൾ പറഞ്ഞില്ലേ, ഇതിൽ ഏതാണ് വിരിഞ്ഞത്? പമ്പരമാണോ, ചെമ്പകമാണോ, കുമ്പളമാണോ? പൂവാണല്ലേ വിരിയ. പൂവേതാണ്? ചെമ്പകം. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? ചെമ്പകം ചെമ്പകം വിരിഞ്ഞു. കറക്കി, എന്താണ് ഇതിൽ കറക്കുക? പമ്പരമാണോ കറക്കുക, ചെമ്പകമാണോ കറക്കുക, കുമ്പളമാണോ കറക്കുക? പമ്പരം. ഇപ്പോൾ ഇവിടെ എന്തെഴുതണം? പമ്പരം. പ മ്പ രം പമ്പരം. അടുത്ത് പറിച്ചു, എന്താണ് പറിക്കുക? പച്ചക്കറി അല്ലെങ്കിൽ പഴങ്ങളൊക്കെ പറിക്കാറുണ്ട് അല്ലേ. ഇവിടെ എന്താണുള്ളത്? കുമ്പളം. കുമ്പളം പറിച്ചു. കു മ്പ ളം കുമ്പളം. അപ്പോൾ ഈ മൂന്ന് വാക്കിൽ ശരിയായിട്ട് എഴുതിയതുണ്ടോ? അപ്പോൾ ഇതിൽ മൂന്ന് വാക്കിലുമുള്ള അക്ഷരം ഏതാണ്? മ്പ, തുമ്പ, ചെമ്പരത്തി. അതിൽ നമ്മൾ പഠിച്ചു മ്പ, ചെമ്പകം, പമ്പരം, കുമ്പളം. ചെമ്പകം പൂവാണ്. അപ്പോൾ ചെമ്പകം വിരിഞ്ഞു. പമ്പരം ഒരു കളിപ്പാട്ടാണ്. അപ്പോൾ പമ്പരം കറക്കി. കുമ്പളം ഒരു പച്ചക്കറിയാണ്. കുമ്പളം പറിച്ചു. ഇതുപോലെ എഴുതാനുള്ളതാണ് മാനം, മണം, ആഹാരം. മൂന്ന് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. മാനം, മണം, ആഹാരം. ഇവിടെ നൽകിയിട്ടുള്ളത് പരന്നു, കഴിച്ചു, കറുത്തു. അപ്പോൾ ഇതിൽ ഏതാണോ ശരിയായിട്ട് വരുന്നത്
അതിവിടെ എടുത്തെഴുതണം. മാനം പരന്നു എന്നാണോ കഴിച്ചു എന്നാണോ കറുത്തു എന്നാണോ? കറുത്തു. അപ്പോൾ ഇവിടെ എന്തെഴുതണം? മാനം കറുത്തു. മാനം കറുത്തു. മണം, മണം പരന്നു അല്ലെങ്കിൽ മണം കഴിച്ചു അല്ലെങ്കിൽ മണം കറുത്തു, ഏതാ ശരി? മണം പരന്നു. അപ്പോൾ ഇവിടെ എന്തെഴുതണം? മണം കഴിഞ്ഞിട്ട് പരന്നു. മണം പരന്നു. ഇനി ആഹാരം, ആഹാരം പരന്നു, ആഹാരം കഴിച്ചു, ആഹാരം കറുത്തു, ഏതാ ശരി? ആഹാരം കഴിച്ചു. അപ്പോൾ ആഹാരം കഴിഞ്ഞിട്ട് എന്താ എഴുതാനുള്ളത്? കഴിച്ചു. ആഹാരം കഴിച്ചു. ഓക്കെ, ഒന്ന് വായിച്ചേ. ചെമ്പകം വിരിഞ്ഞു, പമ്പരം കറക്കി, കുമ്പളം പറിച്ചു, മാനം കറുത്തു, മണം പരന്നു, ആഹാരം കഴിച്ചു. നിങ്ങൾ ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കണം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. അടുത്ത ഇതുമായിട്ടുള്ളതാണ്, നോക്കിയേ. അമ്മ പൂ പറിച്ചു, അമ്മ പൂ പറിച്ചു, ആരതി മാല കോർത്തു, അമ്മ പൂ പറിച്ചു, ആരതി മാല കോർത്തു. എന്നിട്ട് മാല ചൂടി, ആരൊക്കെയാണ്? അമ്മയും ആരതിയും മാല ചൂടി. മാല ചൂടിയത് ആരൊക്കെയാണ്? അമ്മ ആരതി, കാരണം അമ്മയാണ് പൂ പറിച്ചത്, ആരതി മാല കോർത്തു. അപ്പോൾ അവർ രണ്ടുപേരുമായിരിക്കും മാല ചൂടിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? അമ്മയും അമ്മയും എന്നതിവിടെ എഴുതിയിട്ടുണ്ട്. യും അമ്മയും, അമ്മയും ആരതിയും, ആരതി ആരതിയും, ആരതിയും അമ്മയും ആരതിയും മാല ചൂടി. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാനായിട്ട് അറിയാലോ, അമ്മ പൂ പറിച്ചു, ആരതി മാല കോർത്തു. ആരാ മാല ചൂടിയെ? അമ്മയും ആരതിയും. ഇനി ഇവിടെ നോക്കി, ഇതെന്താണ്? പൂവ്. എത്ര എണ്ണമുണ്ട്? ഒന്നേ ഉള്ളൂ അല്ലേ. ഒന്നേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും? പൂവെന്ന് പറയും. ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ പൂക്കൾ, എന്താ പറയുക? പൂക്കൾ. ഇതെന്താണ്? കാക്ക, കാരണം ഒന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ പേര് എഴുതുക, കാക്ക. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എന്തെഴുതണം? കാക്കകൾ, കാക്കകൾ. പൂവ് പൂക്കൾ, കാക്ക കാക്കകൾ. നമുക്ക് എന്തെഴുതാം? പഴം, പഴം. പഴം ഒന്നേ ഉള്ളൂ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? പഴങ്ങൾ, പഴങ്ങൾ, പഴം പഴങ്ങൾ. ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഒരെണ്ണം മാത്രമാണെങ്കിൽ അതിൻ്റെ പേരെഴുതുക, ഒന്നിൽ കൂടുതലാണെങ്കിൽ കൾ അല്ലെങ്കിൽ ങ്ങളൊക്കെ ചേർത്ത് എഴുതുക. തത്ത, തത്തകൾ. ഇവിടെ കാക്ക എഴുതിയതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? തത്ത എഴുതാം. തത്ത, തത്തകൾ. ഒരു പഴം എഴുതിയാലോ? എഴുതാം. ഏതെഴുതാം? പേരയ്ക്ക എഴുതിയാലോ? പേരയ്ക്ക, പേരയ്ക്കകൾ. പൂവെഴുതിയാലോ? താമര, താമരകൾ, താമര താമരകൾ. അപ്പോൾ ഒന്നും ഒന്നെണ്ണം മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ പേര് മാത്രം എഴുതുക. ഒന്നിൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ പറഞ്ഞു നോക്കുക. ഇപ്പോൾ കായാണോ ങ്ങായാണോ എന്താണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് എഴുതുക. മനസ്സിലായല്ലോ. ആദ്യം ഒരെണ്ണത്തിൻ്റെ പേരെഴുതുക, എന്നിട്ട് അത് ഒന്നിൽ കൂടുതലാണെങ്കിൽ എങ്ങനെ വരുമെന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കിയതിന് ശേഷം മാത്രം എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് അറിയാമല്ലോ, അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ട സന്ദർഭം വരുമ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള വാക്കുകൾ ചേർത്ത് നിങ്ങൾ എഴുതണം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എഴുതാൻ പറയുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഈ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതാം. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം മറക്കേണ്ട. ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ട്, കിഡ്സ് ഏരിയ അവൾ നൽകുന്നുണ്ട്. വായിക്കുവാനും എഴുതുവാനും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അതുപോലെ എൽ കെ ജി യു കെ ജി ക്ലാസ്സസ് ഉണ്ട്, പ്രീ കെ ജി ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ് ഏതാണോ അതിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.